ഹലോ, നമസ്കാരം എല്ലാവർക്കും. പ്രിയദർശിനിയുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളും ഇവിടുത്തെ പ്രത്യേക പരിചയപ്പെടാം. അതിനുപരി ഡിസംബർ ടൈം ആയിട്ട് നമ്മൾ ഇവിടെ ഓരോ വണ്ടികൾക്കും പഴയ ഓഫർ പോലെ ഫുൾ ടാങ്ക് ഫ്യൂവല്, ഹെൽമെറ്റ്, അതായത് ഒരു വണ്ടി എടുക്കാനായിട്ട് രണ്ടുപേര് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും ISI ഹെൽമെറ്റ് തരുന്നതായിരിക്കും ഇപ്രാവശ്യം. പിന്നെ നെയിം ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിരിക്കും. ഓരോ വണ്ടികളും ഗുഡ് കണ്ടീഷൻ, മിക്ക വണ്ടികളുടെ ബാറ്ററി ഒക്കെ പുതിയതാണ്, എമറോണിന്റെ ബാറ്ററി, അതുപോലെ തന്നെ ടയർ കണ്ടീഷൻ കാര്യങ്ങൾ. വണ്ടികൾ ക്വാളിറ്റിയിൽ ഒന്നും മോശമില്ല, എല്ലാ വണ്ടികളും നല്ല പെർഫെക്റ്റ് കണ്ടീഷനുള്ള വണ്ടികൾ തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. പിന്നെ ഇവിടെ ഓരോ വണ്ടികളും ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ റേറ്റ് കാര്യങ്ങളുണ്ട്, ആ റേറ്റ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. നിങ്ങൾക്ക് അത് വന്നിട്ട് സ്ലൈറ്റ് ആയിട്ട് നെഗോഷിയേഷൻ ചെയ്യാം, ചോദിക്കാം, ബാർഗെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും അതൊരു ഫിക്സഡ് റേറ്റ് അല്ല. ഇനി അഥവാ നിങ്ങളിവിടെ വണ്ടി നോക്കാൻ വരുമ്പോൾ ഞാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്ത് മുന്നേ ഈ കാണുന്ന സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന രണ്ട് നമ്പറും എൻ്റെ നമ്പറാണ്, ഞാനായിരിക്കും അതിൽ സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണ് അതിൽ സ്ലൈറ്റ് നെഗോസിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതിൽ ബാർഗെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഒരു പിള്ളേർ പറ്റണ പോലെ ഇവിടെ കുറച്ചിട്ട് ചെയ്തു തരും. അല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ആയിട്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്താൽ പറ്റുന്ന നെഗോസിയേഷൻസും ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ ചെയ്തു തരാം. നിങ്ങൾ ആദ്യം വന്ന് വണ്ടി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഇന്ന വണ്ടി യൂട്യൂബ് കണ്ട് വന്നതാണ്, അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് പറയുക, വണ്ടി നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. ഓൾ കേരള ലോൺ പ്രൊവൈഡ് ചെയ്തുതരാം. ഓൾമോസ്റ്റ് ഒരു കേരളത്തിലെ ഒരു 9-10 ജില്ലകൾക്ക് സ്പോട്ട് ലോൺ ഉണ്ടാവും. അതായത് സെയിം ഡേ സെയിം ടൈം, അതായത് ഒരു മാക്സിമം 1 or 2 അവർ കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഡെലിവർ ചെയ്യാം, നല്ല സിബിൽ സ്കോർ ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ. അതും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ഇത്തിരി കൂടുതൽ അടയ്ക്കേണ്ടി വരും. അതായത് ബുള്ളറ്റ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഒരു 50 രൂപ അല്ലെങ്കിൽ 45 രൂപ ഒക്കെ അടയ്ക്കണമെങ്കിൽ സെയിം ഡേ ചെയ്യാം. അല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു 20,000 രൂപ ഉള്ളുവെങ്കിലും നിങ്ങൾക്ക് ബുള്ളറ്റ് സ്വന്തമാക്കാം. അപ്പോൾ ലാൻഡ് ടാക്സ് വെച്ചിട്ട് ചെയ്യണം, ഫിനാൻസ് ആയിരിക്കണം. അതിന് ലാൻഡ് ടാക്സിൽ സ്വന്തം വീടുണ്ടാവണം, അതിലെ വീട്ടിലാരാണ് ഗ്യാരണ്ടർ എന്ന് വെച്ചാൽ അവരും സപ്പോർട്ട് ആവണം. അപ്പോൾ ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ് വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ സിബിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന സമയം, അതായത് ഒരു 4 or 5 hours കാലത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം വണ്ടി ഡെലിവർ ആവണ സെറ്റപ്പിൽ ഓരോ വണ്ടികളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യാം. അങ്ങനെ തിരക്കടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു തിരക്കടിച്ചിട്ട് നിങ്ങൾ ഒരു കുഴിയിൽ പോയി ചാടണ്ട. നിങ്ങൾ വന്ന് വണ്ടി സെലക്ട് ചെയ്തിട്ട് ലാൻഡ് ടാക്സ് ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിം ഡേ തന്നെ വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 2, 4, 6 ദിവസം ഒന്നും വേണ്ട. അപ്പോൾ ഇപ്പം തന്നെ വേണമെന്നൊന്നും നിങ്ങൾ തിരക്കടിക്കേണ്ട. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന വണ്ടി നല്ല സമാധാനപൂർവ്വം എടുത്താൽ മതി. പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓപ്പൺ ആണ്, കാലത്ത് 9 തൊട്ട് വൈകുന്നേരം 7, 7.5 വരെ ഉണ്ടാവും. ഈവൻ സൺഡേസിലും ഉണ്ടാവും. സൺഡേസിലും സ്പോട്ട് ലോണൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ലാൻഡ് ടാക്സ് വെച്ചിട്ട് ചെയ്യുന്ന ഫിനാൻസ് ആണെങ്കിൽ സൺഡേയുടെ കസ്റ്റമറിന് അത് തിങ്കളാഴ്ചയ്ക്ക് ആവുന്നത് മാത്രമുള്ളൂ. പിന്നെ ഗിയർലെസ് ഐറ്റംസ് വണ്ടികൾക്കൊക്കെ ഒരു 15 രൂപ അല്ലെങ്കിൽ 18 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഗിയർലെസ്സും ലാൻഡ് ടാക്സ് വെച്ചിട്ട് ചെയ്യാം. അല്ല, സ്പോട്ട് ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർലെസ് വണ്ടികൾ, സ്കൂട്ടി ഐറ്റംസുകൾ ഒരു 25,000 to 30,000 ഡൗൺ പേയ്മെന്റ് വരും. നോർമൽ ബൈക്സുകളും അതേപോലെ ഒക്കെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിങ്ങൾ വന്ന് വണ്ടി കാണാ, എല്ലാ അവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടാവും. മീൻസ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ രജിസ്ട്രേഷൻ വണ്ടികളുണ്ടാവും. മിക്ക വണ്ടികളും ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ഇനി എന്തെങ്കിലും പോരായ്മയുള്ള വണ്ടികളാണെങ്കിൽ അടുത്ത ഓരോ വീക്കുകളിൽ വണ്ടികൾ വരുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേഷൻ നമുക്ക് കയറ്റുന്നതാണ്. ഇനി ഓരോ വണ്ടികളും ഞാൻ ഇവിടുത്തെ ഓടിച്ചിട്ട് ഓരോ വണ്ടികൾ പറഞ്ഞുതരാം. ഇതൊക്കെ 2017-18 മോഡൽ രജിസ്ട്രേഷൻ വണ്ടികളാണ്. സ്റ്റാൻഡേർഡ് 350കളുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, തണ്ടർബേർഡ് ഉണ്ട്, ഹിമാലയൻ ഉണ്ട്, മെറ്റിയോർ ഉണ്ട്. ഈ 5 കാറ്റഗറി വണ്ടികൾ റോയൽ എൻഫീൽഡ് തന്നെ ഉണ്ട്. ഈ റോയൽ എൻഫീൽഡിന്റെ വണ്ടികളൊക്കെ ഇവിടെ 1.20 മുതൽ ഏകദേശം ഒരു 1.80 വരെ ഉള്ള വണ്ടികളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഈ 1.20 വണ്ടിയായാലും 1.80 വണ്ടിയായാലും 20 രൂപ 25 രൂപ മിനിമം ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്പോട്ട് ലോണിലാണെന്നുണ്ടെങ്കിൽ, കയ്യോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 90 രൂപ ലോൺ മതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ട്രാക്ക് ഉണ്ടാവണം, അവരെ സിവിൽ സ്കോർ നന്നായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ അടയ്ക്കണം. അല്ല, 20 രൂപ ഉള്ളൂ, നിങ്ങൾക്ക് ലാൻഡ് ടാക്സ് ഉണ്ട്, വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ആണെങ്കിൽ 20 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ 1.5 ഇഞ്ചോ അല്ലെങ്കിൽ മെറ്റിയോറൊക്കെ 2 ലക്ഷം രൂപ വണ്ടി ഉണ്ട്, ഈ പറഞ്ഞ 2 ലക്ഷം രൂപ വണ്ടിയും 20 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. നല്ല വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളുടെ ജോബ് പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കും. അങ്ങനെയുള്ളവർക്ക് ചിലവർ ചോദിക്കുന്നുണ്ട്, ഇന്നാൾ കഴിഞ്ഞ ദിവസം എന്നോട് കുറച്ച് കസ്റ്റമർ ചോദിച്ചു, എന്താ ചേട്ടാ 50 രൂപ അടയ്ക്കാൻ പറ്റണേ, 50 രൂപ അടയ്ക്കാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. ചേട്ടനല്ലേ പറഞ്ഞത് 20 രൂപ അടയ്ക്കാം. ഇപ്പോൾ ഞാൻ തെളിച്ച് പറഞ്ഞതിൽ 20 രൂപ അടയ്ക്കണവർക്ക് ലാൻഡ് ടാക്സ് വേണം. അല്ല, ലാൻഡ് ടാക്സ് ഇല്ലാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ട് ലോൺ എന്നാണ് അർത്ഥം.
അതിന് 50 രൂപ അടയ്ക്കേണ്ടി വരും. അത്ര അതിൽ കയറുള്ളൂ. ജസ്റ്റ് സിബില് മാത്രം ചെക്ക് ചെയ്തിട്ട് കയറണം. അതിനുള്ള വിശദീകരണമാണ് ഈ പറഞ്ഞത്. ചില കസ്റ്റമർ അതായത് കസ്റ്റമറെ പ്രൊഫൈൽ അനുസരിച്ചാണ് ചെയ്യാന്ന് പറഞ്ഞത്. 20 മുതലും 30 മുതലും 40 മുതലും 50 മുതലും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവർ കസ്റ്റമറിന് ഇപ്പോൾ 20 രൂപയ്ക്കും ഇറക്കി കൊടുത്താലും 15 രൂപയ്ക്ക് ഇറക്കി കൊടുത്താലും ഞങ്ങളെ സംബന്ധിച്ചോളം സെയിം ആണ്. ഞങ്ങളല്ല ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകം പറയണേ ഇവിടുത്തെ എല്ലാ ഫിനാൻസ് 5-6 ഫിനാൻസ് കമ്പനി ഉണ്ട്. ഏത് കസ്റ്റമറിനാണോ പല ഫിനാൻസിന് പല ടേസ്റ്റാണ് പല രീതികളാണ്. അപ്പൊ ഏത് കസ്റ്റമറിന്റെ പ്രൊഫൈലൻസ് നമ്മൾ ചോദിച്ചു നമുക്ക് അറിയാൻ പറ്റുന്ന കസ്റ്റമറിന് ലാൻഡ് ടാക്സ് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സെക്കൻഡ് പ്രൂഫ് ഉണ്ടാവില്ല, അത് ചെക്ക് മേടിക്കുന്ന ഫിനാൻസ് ഉണ്ട്, ചെക്ക് മേടിക്കാത്ത ഫിനാൻസ് ഉണ്ട്. അപ്പൊ ആ കസ്റ്റമറെ പ്രൊഫൈൽ അനുസരിച്ച് വേണം നമുക്ക് ഇവരെ താരതമ്യപ്പെട്ട് ഡിസ്റ്റിങ്ഷ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട്. അപ്പൊ പല ഫിനാൻസിലും പല നിബന്ധന ആയിരിക്കും, പല കോഡുകാരിക്കും ഇത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതുണ്ടാവും. അതിനനുസരിച്ച് ഡിവൈഡ് ആക്കി നിങ്ങൾക്ക് പരമാവധി ലോൺ പാസ്സാക്കി തരാനാ ഇവിടുന്ന് ശ്രമിക്കുള്ളൂ കേട്ടാ. പിന്നെ ഓരോ വണ്ടികളും ഗുഡ് കണ്ടീഷൻ ആയിരിക്കും. കണ്ടറിയാലോ മെറ്റിയോറ്, ഇത് എന്താണ് തണ്ടർബേർഡ് ആണ് ഇത് വരുന്നത്. ഇത് റോയൽ എൻഫീൽഡിന്റെ ES 350. ഇവിടെ ഒക്കെ വരുന്നത് പണ്ടത്തെ ഒറിജിനൽ സ്റ്റാൻഡേർഡ് എംബ്ലം ടൈപ്പ് വണ്ടികളാണ്. ഈ വണ്ടികളൊക്കെ 1.20 മുതൽ 1, ഈ വണ്ടിയൊക്കെ വന്നിട്ട് 1.48 റേഞ്ച്. അപ്പൊ 1.20 മുതൽ 1.48 വരെ ഉള്ള വണ്ടികളുണ്ട്. ഓരോ വണ്ടികളെ സ്പെസിഫിക് ആയിട്ട് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. ഓരോന്നിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് ഫോട്ടോസ് വേണമെങ്കിൽ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോന്നിന്റെ സെപ്പറേറ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചുതരാം. തണ്ടർബേർഡ്, ഇതൊക്കെ തണ്ടർബേർഡ് 350 ആണ്. മിക്ക വണ്ടികളും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടികളാണ്, ഗുഡ് കണ്ടീഷൻ ആണ്, എല്ലാവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നോക്കിയെടുക്കാം. ഇന്ന വണ്ടിയിൽ നിന്ന് ഫോക്കസ് ചെയ്യണ്ട, വീണ്ടും പറയുന്നു നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് തിരക്കടിക്കണ്ട. വന്ന് ഇഷ്ടപ്പെടും. ചില കസ്റ്റമർ ഓടി വന്നിട്ട് ഇതങ്ങോട്ട് എടുക്കും, വണ്ടി മോശമുണ്ടായിട്ടല്ല. അപ്പൊ ആ കാഴ്ചപ്പാടിൽ പിന്നെ ചിലപ്പോൾ അവർ ചോദിക്കും അടുത്ത മാസം ചോദിക്കും ആ വണ്ടി മാറ്റി മറ്റേ വണ്ടി ആക്കാൻ പറ്റും നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കസ്റ്റമറിന് നഷ്ടമാണ്. കാരണം ഓൾറെഡി ലോൺ ആയി കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യാനും അതിന്റെ ടൈം അവർക്ക് നഷ്ടം വരും. അതുകൊണ്ടാണ് പറയുന്നത് അവർ വന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ സമയവും സന്ദർഭവും കാര്യങ്ങളും സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് ഒരു ബിസിനസ് സ്ഥാപനം ആയിട്ട് കണ്ട ഒരു വീടിന്റെ ഉമ്മർത്ത് വെച്ച് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പൊ അതിൻ്റെതായ സമാധാനത്തിൽ നമ്മൾ കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾ തിരക്കടിക്കേണ്ട, ആർക്കും എപ്പോഴും വേണമെങ്കിലും വരാം, വിളിച്ചിട്ട് വരണമെന്ന് മാത്രമല്ല. ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടുത്തെ പിള്ളേരുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഓരോ വണ്ടികളെ കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയി പറഞ്ഞത്. നിങ്ങൾ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വണ്ടി സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ഓടിച്ചു നോക്കുക. എന്തെങ്കിലും പോരായ്മ, മൈന്യൂട്ട് പോരായ്മകൾ അവർക്കുണ്ടെങ്കിൽ നമ്മളോട് അപ്പൊ പറയാം. ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. എന്ത് പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം, നമ്മളത് ക്ലിയർ ചെയ്ത് തരും. ഇനി വണ്ടി കൊണ്ടുപോയിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്നുള്ള സഡൻ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാറണ്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. എപ്പൊ വേണമെങ്കിലും ആ വണ്ടികൾക്ക് എന്തും സംഭവിക്കാം. നമ്മൾ ഓടി പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു പഞ്ചർ കിട്ടാം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, ഞാൻ ഉപയോഗിക്കുന്നതായാലും നിങ്ങൾ ഉപയോഗിക്കുന്നതായാലും. നമ്മളിതൊക്കെ ജനങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് മേടിക്കണതാണത്. ഇത് നമ്മൾ ഈ വണ്ടിയുടെ ലൈഫൊന്നും ചരിത്രമൊന്നും മുഴുവൻ ആർക്കും, ഒരു ഡീലർക്കും, ഞാൻ തന്നെ അല്ല ലോകത്തൊരു ഡീലർക്കും ഇതിന്റെ ചരിത്രം അറിഞ്ഞിട്ടൊന്നും നടക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാഴ്ചപ്പാടും കാര്യങ്ങളും സിംഗിൾ ഓണറൊക്കെ നോക്കി പിന്നീടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളത് കാഴ്ചയിൽ അത് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. കൊണ്ടുപോയിട്ടും എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എന്താണ് നിങ്ങളെ പോരായ്മ, ബ്രേക്കോ ഇൻഡിക്കേറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തരും. കൊണ്ടുപോയിട്ട് പെട്ടെന്നുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറില്ല. ബൈ ചാൻസ് വന്നാൽ നമ്മളത് ഞങ്ങളുടെ ചെലവിൽ ക്ലിയർ ചെയ്ത് തരുന്നിരിക്കും. ആ ഒരു വിശ്വാസം ഞങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യും. അതാണ് ഇവിടേക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നിങ്ങൾ തിരക്കടിക്കേണ്ട, ടൈം എടുത്തിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന വണ്ടി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ക്ലാസിക്കിന്റെ ഗൺ മെറ്റൽ ഗ്രേ ഡുവൽ ഡിസ്ക് വരുന്ന വണ്ടികളാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടികളെല്ലാം മിക്ക വണ്ടിയും ഒരു മാക്സിമം ഒരു 30,000 അല്ലെ, 30 ഒക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ. അതായത് 10,000 ഓടിയതുണ്ടാവും, 20 ഓടിയതും, 25, 30 ഒക്കെ ലോ കിലോമീറ്റർ വല്ലാണ്ട് ഓടിയ വണ്ടികൾ, അലിഞ്ഞ വണ്ടികളൊന്നുമില്ല. മിക്ക വണ്ടിയിലും ടയറും കാര്യങ്ങളും അങ്ങനെ മൈന്യൂട്ട് സ്ക്രാച്ച് എന്തെങ്കിലുമൊക്കെ റയറായിട്ടൊക്കെ വന്നാൽ വന്നു മാത്രം, അല്ലാണ്ടുള്ള ടാങ്കിനോ മേജർ കേടുപാടുകൾ ടാങ്കിലേക്ക് ചേസ്മെന്റ് ഇതൊന്നും ഉണ്ടാവില്ല വണ്ടിമില്. പിന്നെ എന്ന് വെച്ചാല് എല്ലാ വണ്ടിക്കും ഫുൾ ഫിറ്റിങ്സ്, എല്ലാം മിറർ, എല്ലാ കാര്യങ്ങളും, എല്ലാ ഭാഗങ്ങളും, സാരി ഗാർഡാവട്ടെ, ക്രാഷ് ഗാർഡാവട്ടെ, സെന്റർ സ്റ്റാൻഡാവട്ടെ, എന്താവട്ടെ, വണ്ടിയുടെ ഫുൾ ഒറിജിനൽ പാർട്സ് എല്ലാം ഉണ്ടാവും വണ്ടിക്ക്. ഒന്നും പോരായ്മ ഉണ്ടാവില്ല, എല്ലാം കണ്ടീഷനുള്ള വണ്ടികളായിരിക്കും. ഏ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഗിയർലെസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട വണ്ടി ഏതെന്ന് വെച്ചാൽ നോക്കി സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വന്ന് ഷോറൂം കാണാം. ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ വന്നിട്ട് ഓടി വന്ന് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്ത് കണ്ട് ബോധ്യപ്പെട്ട് താല്പര്യപ്പെട്ടെങ്കിൽ
നിങ്ങൾ ചിലപ്പോൾ അടുത്ത മാസം ശമ്പളം കിട്ടിയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരിക്കും, അടുത്ത മാസം വന്നെടുത്താൽ മതി. നിങ്ങൾ വന്ന് വണ്ടി നോക്കണേ, നിങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസ തരണ്ട, ഒരു ചെലവില്ല. നിങ്ങൾ വന്ന് വരുന്ന എക്സ്പെൻസ് ഉള്ളോ, നിങ്ങൾക്ക് കണ്ട് ഷോറൂം കണ്ട് ബോധ്യപ്പെട്ട് വിശ്വാസം തോന്നുകയാണെങ്കിൽ എടുക്കാം. ചിലപ്പോൾ ഒരു ബയ്യർ ചിലപ്പോൾ അടുത്ത മാസം ആയിരിക്കും അവർ ബഡ്ജറ്റ് ഉണ്ടാവും, ഇപ്പോഴും ഒന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ടാവും. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കാം. ഇനി കൈയോടെ ചെയ്യണോ കൈയോടെ ചെയ്യാം. എപ്പോഴായാലും നമ്മളിൽ വണ്ടികൾ സ്റ്റോക്കുകൾ ഉണ്ടാവും. ഈ ഭാഗത്തൊക്കെ വന്ന പൾസർ 150 ആണ്, 2019-20 മോഡൽ വണ്ടി. 75 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 20 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. യൂണിക്കോൺ വണ്ടികൾ 2019 വണ്ടി 90 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 90 മുതൽ 1.5 വരെയുള്ള വണ്ടികളുണ്ട്. ഇവിടെ ഒക്കെ വരുന്നത് എന്താണ്, ഹീറോന്റെ എക്സ്പൾസ് ആണ്, 2020-21 മോഡൽ വണ്ടി, 1.18 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിനൊക്കെ ഒരു മാക്സിമം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു. 220 2018 മോഡൽ വണ്ടി, ഇതൊക്കെ നമുക്കൊരു 88 രൂപ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. NS200 BS4 ഉണ്ട്, അതേസമയം BS6 ഉണ്ട്. ഈ വണ്ടിയൊക്കെ നമുക്കൊരു 1.15 കൊടുക്കാം. ഈ വണ്ടിയൊക്കെ നമുക്കൊരു 1.32 റേഞ്ചിന് കൊടുക്കാം. 2021 BS6 ആണ്, സിംഗിൾ ഓണർ വണ്ടി, ഗുഡ് കണ്ടീഷൻ ആണ്. Dominar 400 ഉണ്ട്, 250 ഉണ്ട്. Dominar 400 ഒക്കെ നമ്മളിൽ 1.54 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആ വരുന്ന വണ്ടികൾക്കൊക്കെ ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ മതി. സ്പോർട്സ് ബൈക്കിന്റെ കാറ്റഗറിയിൽപ്പെട്ട ഡുവൽ ചാനൽ ABS വരുന്ന സിംഗിൾ ഓണർ വണ്ടികളാണ്. BS4 ഉണ്ട്, BS6 ഉണ്ട്. ഈ ഭാഗത്ത് വരുന്നത് ബജാജിന്റെ RS 200 ആണ് വരുന്നത്. 2019 മോഡൽ, 20 മോഡലുണ്ട്, 21 മോഡലുണ്ട്. ആ വണ്ടികളൊക്കെ നമുക്ക് വന്നിട്ട് ഒരു 1.55 റേഞ്ചിന് ചെയ്ത് കൊടുക്കാം. അതിന്റെ ഓരോന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് നോക്കാം. നോക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലെ റേറ്റിലും കൂടുതൽ വരില്ല, എന്തായാലും കുറച്ചിട്ട് ഞങ്ങൾ ചെയ്തുതരും. പരമാവധി പറ്റുന്ന രീതിയിലുള്ള നെഗോസിയേഷൻ നമ്മൾ ചെയ്തുതരും. MT15 2021 മോഡൽ വണ്ടി നമുക്ക് ഒരു 1.70 റേഞ്ചിന് ചെയ്ത് കൊടുക്കാം. 1.70 എന്നുള്ള നമുക്ക് ലാസ്റ്റ് ഒരു 1.66 ചെയ്തുതരാൻ പറ്റും. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഈ ഓഫർ കാര്യങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആർക്കും ഒരു മെന്റൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു വണ്ടി ഇങ്ങനത്തെ വണ്ടി ഫുൾ ടാങ്ക്, പെട്രോള്, ഈ പറഞ്ഞ രണ്ട് ഹെൽമെറ്റ്, നെയിം ട്രാൻസ്ഫർ നമ്മൾ ചെയ്തു തരുമ്പോൾ എത്ര പൈസ വരും നോക്കിയാൽ മതി. വെറുതെ ഒരു ഹെൽമെറ്റ് എങ്ങനെ ആയാലും ഒരു ISI ഉള്ള ഒരു തിരക്കില്ലാത്ത ഹെൽമെറ്റ് 1250 രൂപ വരും. രണ്ട് ഹെൽമെറ്റിന് 2500 ഫുൾ ടാങ്ക് ഫ്യൂവലിന് 1500 വരും. നെയിം ട്രാൻസ്ഫർ നമ്മൾ ചെയ്തു തരുമ്പോൾ 1000 വരും. 5000-6000 അപ്പം തന്നെ നമ്മൾക്ക് ചിലവാണത്. അപ്പോൾ ഈ ഓഫറിൽ ഇത് നമ്മളിത് കയ്യിൽ നിന്ന് എടുത്തിട്ട് തരാൻ സാധിക്കില്ല. ഞങ്ങളെ ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടണമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തരുന്നുണ്ട്. ഈ എന്നിട്ടും ഈ റേറ്റിൽ നിന്ന് നമ്മൾ പരമാവധി നെഗോസിയേഷൻ ചെയ്ത് തരുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, ചില വണ്ടിക്ക് ഇനിയിപ്പോ അവർക്ക് ഇനി ഹെൽമെറ്റ് വേണ്ട, മറ്റ് പെട്രോൾ വേണ്ട എന്നുണ്ടെങ്കിൽ പെട്രോൾ ഹെൽമെറ്റ് ഇത്ര പൈസ ഞാൻ വരുന്നോണ്ട് പറഞ്ഞല്ലോ, ആ പൈസ കുറച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം ഇവിടെ. പിന്നെ ഈ ഭാഗത്ത് വരുന്നത് യമഹയുടെ R15 V4 ആണ്, 2023 വണ്ടിയാണ്. ജസ്റ്റ് 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, രണ്ട് സർവീസ് കഴിഞ്ഞിട്ടുള്ള ഈ വണ്ടിയൊക്കെ നമുക്കൊരു 1.98 റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. അതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കുക. നല്ല ഫ്രഷ് കണ്ടീഷൻ വണ്ടിയാണ്, ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ. ഇതുകൊണ്ട് 2022 മോഡൽ വണ്ടിയാണ്, 1.92 റേഞ്ചാണ് വരുന്നത്. സ്ലൈറ്റ് നെഗോസിയേഷൻ ചെയ്ത് തരാം. യമഹ R1 ഈ V4 നമുക്കൊരു 40 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ V4 ഇറക്കി കൊണ്ടുപോകാം. പിന്നെ യമഹയുടെ R15 V3 ആണ്, 2020 മോഡൽ, 21 മോഡൽ വണ്ടിയൊക്കെ ഉണ്ട്. ഈ വണ്ടിയൊക്കെ നമുക്കൊരു 1.68 റേഞ്ചിൽ ചെയ്തുതരാം. ഈ വണ്ടികളൊക്കെ അതേപോലെ തന്നെ 1.70, 2021 വണ്ടിയൊക്കെ ഒരു 1.70 സ്ലൈറ്റ് ആയിട്ട് നെഗോസിയേഷൻ ചെയ്തുതരാം. സ്പ്ലെൻഡറിന്റെ രണ്ട് സൂപ്പർ വണ്ടികളുണ്ട്. 2021 മോഡല് സ്പ്ലെൻഡർ പ്ലസ് BS6 വണ്ടിയാണ്. ഈ വണ്ടികളൊക്കെ ജസ്റ്റ് നോക്കൂ, 18000 കിലോമീറ്റർ. ഇത് ഈ വണ്ടി 23000 കിലോമീറ്റർ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സാധനം ഒന്നും ഒരിക്കലും ഒരു ഓഫീസ് ഉപയോഗത്തിനോ കാര്യത്തിനോ കൊണ്ട് നടക്കണം. ഇതൊന്നും ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. നല്ല ബോക്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടികളൊക്കെ നമുക്കൊരു 76 രൂപ റേഞ്ചിന് ചെയ്തുതരാം. 2021 മോഡൽ വണ്ടിയാണ്. വെറും 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. എൻടോർക്ക് 125 റേസ് എഡിഷൻ വണ്ടിയാണ്. XP ടൈപ്പും ഉണ്ട് അതിൽ. ഈ വണ്ടികളൊക്കെ നമുക്കൊരു 88-90 രൂപ റേഞ്ച് വരുന്നുള്ള 2022 മോഡൽ വണ്ടി. ഇതിനൊക്കെ ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ലോൺ ചെയ്യാം, ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ. ലാൻഡ് ടാക്സ് ഇല്ലാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 25 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൈയോടെ അരമണിക്കൂർ കൊണ്ട് വണ്ടി ലോൺ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളൂ. ഫുൾ ടാങ്ക് ഫ്യൂവൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഗുഡ് കണ്ടീഷൻ വണ്ടികൾ നോക്കി കഴിഞ്ഞാൽ കാണാം. റിപ്പയർ രജിസ്ട്രേഷൻ, തൃശ്ശൂർ രജിസ്ട്രേഷൻ ഒക്കെ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഫുൾ ക്വാളിറ്റി ആയിരിക്കും. ത്രെഡ് എടുക്കാൻ പോയിട്ടുണ്ടാവില്ല. ഗുഡ് കണ്ടീഷൻ. ഓരോ വണ്ടികളും അങ്ങനെ സ്പെസിഫിക് എടുത്ത് പറയാത്ത കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമാണ് നമ്മൾ അർപ്പിച്ച് പറയണത്. അത്രയും കണ്ടീഷനുള്ള വണ്ടികളാണ്.